എല്ലാ പ്രേക്ഷകർക്കും ഐ ഡോക്ടറിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യ ബോധം കൊണ്ടും മറ്റ് പല സംസ്ഥാനങ്ങൾക്കും മുകളിലാണ് കേരളം. എങ്കിലും നമ്മുടെ നാട്ടിലും ഗർഭകാലത്തെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നവരെയും ഹോം ഡെലിവറി അഥവാ വീടുകളിൽ പ്രസവങ്ങൾ നടത്തുന്നവരെയും കാണാറുണ്ട്. ഒഴിവാക്കാനാകാത്ത മരണങ്ങളും ചിലപ്പോഴൊക്കെ ഇതേ തുടർന്ന് സംഭവിക്കാറുണ്ട്. 100% മാതൃശിശു സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാൻ നമ്മൾ എങ്ങനെ സജ്ജരാകണമെന്നും എന്തെല്ലാം സുരക്ഷകളാണ് ഈ പരിചരണം നൽകുന്നതെന്നും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ഷേർലി മാത്തൻ. നമസ്കാരം. നമസ്കാരം. നാം ഇപ്പം പറഞ്ഞ പോലെ അല്പജ്ഞാനം കൊണ്ടും പിന്നെ ചില വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ ഗർഭകാലത്ത് ഇത്ര ഒരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ശങ്കിക്കുന്നവരും അതുപോലെ പ്രസവമൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ലേ, എത്രയോ ശസ്ത്രക്രിയകൾ ഒരു പക്ഷെ ലോകത്തിൽ കൂടുതൽ നടക്കുന്നത് തന്നെ ഇതിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിനെ വളരെ ലളിതമാക്കി എന്താ പറയുക പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഗർഭകാല പരിചരണവും പ്രസവവും ഇത്ര ഈ പറയുന്ന അത്ര ലളിതമാണോ എന്നൊന്ന് പറയാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാതൃത്വം ആണ് ഏറ്റവും നല്ല ഒരു അനുഭവം. ഒരു സ്ത്രീ മാതാവാകാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പല പല ആശങ്കകളാണ് ആ മനസ്സിൽ കൊണ്ടുവരുന്നത്. അതായത് എനിക്ക് എങ്ങനെയുള്ള കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് ഏറ്റവും മിടുക്കനായ ഒരു മകളെയോ അല്ലെ മകനെയോ കിട്ടണം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പല പല സംശയങ്ങൾ കൊണ്ട് ആ മനസ്സ് ആകുലപ്പെടുകയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഒരു കപ്പിള് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ സംശയങ്ങളൊക്കെ ഒന്ന് നിവാരണം വേണ്ടതാണ്. അപ്പോൾ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഞങ്ങൾ ഹെൽത്തിയാണ്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നോക്കാനും പരിചരിക്കാനും ഉള്ള ആരോഗ്യവും മാനസികാവസ്ഥയും ഉണ്ടെന്ന് മനസ്സിലാക്കാനും അവരുടെ മനസ്സിലെ തെറ്റായ ഓരോ സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡായിട്ട് ഒരു ഡോക്ടറെ കണ്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് നമ്മൾ ഒരു ഗർഭിണി ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയം മുതൽ തന്നെ ഒരു ഡോക്ടറെ കാണുക, അതിനുള്ള നിർദ്ദേശങ്ങൾ എടുക്കുക, മാം പറഞ്ഞ പോലെ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. മാം ഇത് തന്നെയാണ് ഈ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെ ആന്റിനേറ്റൽ കെയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഗ്നന്റ് ആയതിനു ശേഷമാണ്. ശരിക്കും ഈ കെയർ പ്രഗ്നൻസിക്ക് ഒരു 3 മാസം തന്നെ നമ്മൾ തുടങ്ങണം. അപ്പോൾ ഒരു ഡോക്ടറെ അവർ കാണുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് അംഗവൈകല്യമോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതൊന്നും ഒരു ഹൈ റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഫോളിക് ആസിഡ് തുടങ്ങാനായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഫോളിക് ആസിഡൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററി അതായത് ആദ്യ 3 മാസം വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ന്യൂറൽ ട്യൂബ് ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സും അനൻകെഫാലി സ്പൈന ബൈഫിഡ എന്ന് ഉള്ളതൊക്കെ കുറയ്ക്കാൻ ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. സോ അപ്പം നമുക്ക് അത്രയും അറിയാവുന്ന കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങളിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ അതെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതായത് കുഞ്ഞിൻ്റെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാമാണ് നാം ഉൾപ്പെടുക? അതാ പറയാം, അനൻകെഫാലി അതായത് ബ്രെയിൻ്റെ അല്ല തലയോട്ടയുടെ ഒരു ഭാഗം ഇല്ലാതെ വരിക, സ്പൈന ബൈഫിഡ എന്ന് പറയും, അതായത് നട്ടലിൻ്റെ ചില ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യാതിരിക്കുക, അപ്പോൾ അതുവഴി നെർവ്സൊക്കെ എക്സ്പോസ്ഡ് ആകും. അപ്പം കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞിന് ചിലപ്പോൾ കാലുകളൊന്നും അനക്കാൻ പറ്റില്ലായിരിക്കും, യൂറിൻ കൺട്രോളൊന്നും ഇല്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ പിന്നീടുള്ള ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഫോളിക് ആസിഡിന്റെ ഒരു പ്രധാന അതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഇതെല്ലാമാണ് മാം. അതിന്റെ സിമ്പിൾ കാര്യമാണ് ഫോളിക് ആസിഡ്, അത് കഴിക്കുന്നതുകൊണ്ട് ഇത്രയും മേജർ കോംപ്ലിക്കേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒഴിവാക്കാൻ സാധിക്കും മാം. അതിന്റെ കൂടെ തന്നെ എനിക്കൊന്ന് കാൽഷ്യത്തിന്റെയും അയൺ ഗുളികകളും ഒക്കെ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ആദ്യത്തെ 3 മാസം കൊടുക്കാറില്ല. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഛർദി നോസിയ ഇങ്ങനെയൊക്കെയുള്ളതാണ്. ഇപ്പോൾ അയണും ഒക്കെ കഴിക്കുമ്പം കൂടുതൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. അപ്പോൾ ആദ്യത്തെ 3 മാസം നമ്മൾ അതൊന്നും ചെയ്യാറില്ല. നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ് പീരീഡ്സ് മിസ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണുക. അപ്പോൾ അത് പ്രഗ്നൻസി ആണ്, അത് യൂട്രസിനുള്ളിലെ പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യുക. ട്യൂബിലൊക്കെ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാതെ ഇരുന്നാൽ ട്യൂബ് റപ്ചർ ചെയ്ത് വയറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടായി
ആ സ്ത്രീയുടെ ജീവന് തന്നെ അപായം വരുന്ന ഒരു സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്, അതായത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലങ്ങളിൽ എപ്പോഴും റപ്ചേർഡ് എക്ടോപ്പിക് ആയിട്ടാണ് ഞങ്ങൾ പേഷ്യൻസിനെ കണ്ടിരുന്നത്. ലക്ഷണങ്ങൾ കാണാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് ഇപ്പം അതിനിപ്പം ഒരുപക്ഷെ സ്കാനിംഗ് എല്ലാം സഹായിക്കുന്നുണ്ടാവും. ഇതല്ലാതെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ സ്കാനിങ് സെന്റേഴ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്, എങ്കിൽ പോലും വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും, അത് സഡൻ വയറുവേദനയും പേഷ്യന്റ് കുഴഞ്ഞു വീഴുകയും ചെയ്താൽ 100% അത് റപ്ചേർഡ് എക്ടോപ്പിക് ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ വളരെ ഗുരുതരമാകാവുന്ന, തീർച്ചയായിട്ടും ഉടനെ വൈദ്യസഹായവും സർജറിയും ചെയ്തില്ലെങ്കിൽ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവന് അപായം സംഭവിക്കുന്നു. അപ്പം ഈ സ്കാനിങ് ഈ ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ടാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാണ് ആദ്യത്തെ 6 weeks സ്കാൻ അതിനുവേണ്ടിയാണ്, യൂട്രസിനുള്ളിലാണ് പ്രഗ്നൻസി നടന്നിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ. പിന്നെ ആ 6 weeks തന്നെ ഹാർട്ട് ബീറ്റും ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം അതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണ്. അപ്പം ആദ്യകാലത്തെ പ്രഗ്നൻസി ഇപ്പം മാം പറഞ്ഞ പോലെ പണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പലരും പറയുമ്പോഴും, ഇപ്പോൾ അത് ഇത്രമാത്രം അഡ്വാൻസ് ആയതുകൊണ്ട് ഈ പറയുന്ന പോലുള്ള അമ്മയ്ക്കും കുഞ്ഞിനും അപകടമില്ലാത്ത രീതിയിൽ അതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ എക്ടോപിക് പ്രഗ്നൻസി വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഒരു സർജറി അവോയ്ഡ് ചെയ്യാം, നമുക്ക് മെഡിക്കലി തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. മെഡിക്കലി തന്നെ അതായത് മരുന്ന് പോലെ എന്തെങ്കിലും മരുന്ന് ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്ത് നമുക്കത് ട്രീറ്റ് ചെയ്ത് ആ പ്രഗ്നൻസി ഒഴിവാക്കാം. മാം ഈ പറഞ്ഞ പോലെ അയേണിൻ്റെ ഗുളികകൾ കഴിക്കുമ്പോൾ ഇപ്പം ആദ്യത്തെ 3 മാസത്തിന് ശേഷമാണെന്ന് പറഞ്ഞു, അത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗുളികകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തെല്ലാം പർപ്പസിനാണ് കൊടുക്കുന്നത്? ഇപ്പം വിളർച്ച എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, വേറെ എന്തെല്ലാമാണ് വരുന്നത്? അല്ല, വിളർച്ച നമ്മുടെ നാട്ട് സിറ്റീസിലൊക്കെ കുറവായിരിക്കും, എന്നാൽ നാട്ടുമ്പുറത്തൊക്കെ അനീമിക് പേഷ്യൻസിനെ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആ ജനറൽ കണ്ടീഷൻ ബിൽഡപ്പ് ചെയ്യാൻ അയൺ ആവശ്യമാണ്. പ്രഗ്നൻസി സമയത്ത് അയൺ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള അയൺ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അയൺ ടാബ്ലറ്റ് സപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് കുറവാണെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞിനും വിളർച്ചയുടെ ഇത് വരാം, കുഞ്ഞിൻ്റെ വിളർച്ച കാരണം അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ അഫക്റ്റഡ് ആകാം. ഈ കുഞ്ഞിന് തൂക്കക്കുറവൊക്കെ സംഭവിക്കുന്നതും ഈ പറയുന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ്? അയണിൻ്റെ ഡെഫിഷ്യൻസി മാത്രമല്ല, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ബാക്കി ന്യൂട്രീഷൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി. സപ്പോസ് അമ്മയ്ക്ക് ബ്ലഡ് കുറവല്ലേ, അമ്മയ്ക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഇതൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. മാം ഇപ്പം ബി പിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഗർഭകാല ചെക്കപ്പുകളെ പറ്റി പറയുമ്പോൾ, മുന്നേ പറഞ്ഞ പോലെ പണ്ടൊന്നും ഇല്ലാതിരുന്ന തരം ചെക്കപ്പുകളാണ് ഇപ്പം നടക്കുന്നത് എന്നൊരു സംശയങ്ങളും സംസാരമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കപ്പിൽ എനിക്ക് തോന്നുന്നു ഹൈ ബി പി മാം പറഞ്ഞ പോലെ അത് വളരെ പ്രധാനമാണെന്ന് പറയാറുണ്ട്, അത് ഏതെല്ലാം തരത്തിലാണെന്നൊന്ന് പറയാം. സി, പണ്ടൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത്രയും അവയർനെസ് ഒന്നും ഇല്ലാഞ്ഞ കാലങ്ങളിൽ ഹൈ ബി പി കൂടുതലും ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അത് 3rd trimester ഒക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ 2nd trimester തൊട്ടാണ് കൂടിക്കൂടി വരുന്നത്. ആ സമയത്ത് ബി പി ഭയങ്കര അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻസിയെ അന്നേരം തന്നെ ടെർമിനേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ആ ഹോർമോൺസിൻ്റെ ഇത് കാരണം ബി പി നമ്മുടെ കൺട്രോളിന് അപ്പുറം അത് കൂടിക്കൊണ്ടിരിക്കും, അത് അമ്മയുടെ ജീവന അപായം ഉണ്ടാക്കും. ഇന്നത്തെ പോലുള്ള കണ്ടീഷൻസൊക്കെ ഇത്തരം ബി പി വളരെയധികം കൂടിയാൽ അവർക്ക് ഫിറ്റ്സ് വരും. പ്രീ എക്ലാംസിയ എക്ലാംസിയ എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. പണ്ടൊക്കെയുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ഇരുട്ട് മുറി ഉണ്ടായിരുന്നു ഈ എക്ലാംസിയ പേഷ്യൻസിനെ കിടത്താൻ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ നമ്മുടെ ജനറേഷൻ അങ്ങനെ എക്ലാംസിയൊക്കെ വളരെ റെയറായിട്ടേ കാണുന്നുണ്ട്. സി, ഇപ്പോഴത്തെ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് നാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 3rd month തന്നെ നമുക്ക് ആ പേഷ്യൻറ്റിന് എക്ലാംസിയ അല്ലെ പി ഐ എച്ച് വരാനുള്ള സാധ്യതയുണ്ടോയെന്നുള്ള റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ എൻ ഡി സ്കാൻ അതായത് 3rd month 12 to 13 weeks സ്കാൻ ചെയ്ത് അതിനകത്ത് കുറച്ച് ഹോർമോൺസും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അസസ് ചെയ്തിട്ട് അവർക്ക് പി ഐ എച്ച് വരാനുള്ള റിസ്ക് ഉണ്ടോയെന്ന് അസസ് ചെയ്യും. അവർ ഹൈ റിസ്ക് എന്നുള്ള ഒരു കാറ്റഗറി വന്നാൽ അവർക്ക് എക്കോസ്പ്രിൻ എന്നുള്ള, നമുക്കറിയാമല്ലോ ബ്ലഡ് തിന്നിങ്ങിന് ഉപയോഗിക്കുന്ന ആസ്പ്രിൻ ടാബ്ലറ്റ്, ആ എക്കോസ്പ്രിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതൊരു പ്രിവെൻഷൻ ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബി പി വന്നിട്ട് ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിൽ ഉപരി അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മാം, അതുപോലെ എനിക്കൊന്ന് ബി പി കൂടുമ്പം മറ്റ് ഓർഗൻസിനെയൊക്കെ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഗർഭിണിക്കും എനിക്കൊന്ന് കുഞ്ഞിനും ഒരുപോലെ. തീർച്ചയായിട്ടും ചിലപ്പം നമുക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാം, ബിക്കോസ് ബി പി കൂടിക്കഴിയുമ്പം കുഞ്ഞിനുള്ള ബ്ലഡ് സപ്ലൈ വളരെ കുറയാം. ഇത് പ്ലാസൻ്റയുടെ ഒക്കെ ഡെവലപ്മെൻറ്റും പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നന്നായിട്ട് കുറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പം ടേം ആയാലും ഒരു 2 kilo താഴെയുള്ളൊരു കുഞ്ഞിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ മാസം തികയാതെ തന്നെ നമുക്ക്
പ്രസവിപ്പിക്കുകയോ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്തോ കുഞ്ഞിനെ എടുക്കേണ്ടി വരും, അതായത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അപ്പം കുഞ്ഞുങ്ങളെ പ്രീടേം ഐ യു ജി ആർ മുതലായവയൊക്കെ വളരെ കൂടുതലായിട്ട് കാണും. ഈ അമ്മയ്ക്ക് അത് പ്രസവിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ടെന്നാണ് അല്ലെ ഇത്തരം സാഹചര്യങ്ങൾ. അതെ, നമുക്കൊരു പ്രേക്ഷകർ ചേരുന്നുണ്ട്, തിരിച്ചു വരാം. ഷംന, കേൾക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്കിപ്പോ 3 മാസമായി, 3 മാസം പ്രഗ്നന്റാ പറഞ്ഞോളൂ കേക്കാം. നല്ല വോമിറ്റിംഗ് ഉണ്ട്, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം 3 മാസമായപ്പോ സ്കാനുകളും ഒക്കെ ചെയ്തിട്ടുണ്ടോ? നോർമൽ പ്രഗ്നൻസി ആണോ? എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ടോ? അപ്പം ഷർദിലിനുള്ള മരുന്ന് ഡോക്ടർ എന്തെങ്കിലും തന്നിരുന്നോ? ടാബ്ലറ്റ് തന്നു, പക്ഷെ കഴിച്ചിട്ട് ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഷർദിൽ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് യൂറിൻ അസെറ്റോൺ ചെയ്യണം. അസെറ്റോൺ എന്ന് പറഞ്ഞത് നമ്മൾ, അതായത് ഒത്തിരി ഛർദിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ഒരു സ്റ്റാവേഷൻ്റെ സ്റ്റേജാണ് വരുന്നത്. ആ സ്റ്റാവേഷൻ സ്റ്റേജിലെ അസെറ്റോൺ കൂടിയാൽ അത് കുഞ്ഞിൻ്റെ ബുദ്ധിയെയൊക്കെ ബാധിക്കാം. അപ്പോൾ നിങ്ങൾ ഛർദിൽ പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. ഹോസ്പിറ്റലിൽ പോയി അത് ടെസ്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ഐ വി ഫ്ലൂയിഡ്സ് ഇടണം. അസെറ്റോൺ കറക്റ്റ് ചെയ്യുന്നത് വരെ ഹൈ ഫ്ലൂയിഡ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് ചെയ്യണം. ഒരു 4-5 മാസമാകുമ്പോൾ സാധാരണയായിട്ട് ഈ പ്രഗ്നൻസിയിൽ ഛർദിൽ മാറാറുണ്ട്. പക്ഷെ അതുവരെ അതിൻ്റെ കെയർ എടുക്കണം. ഷംന, വ്യക്തമായോ? ഒരു ഡൗട്ട് ഉണ്ട് ഡോക്ടർ. ആ പറയ. വെയിറ്റ് നമുക്ക് ഈ ടൈമിൽ എത്ര വേണം? ഏകദേശം ഇപ്പം 2 പ്രാവശ്യം ചെക്കപ്പ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറവായിരുന്നു. അതെ, ഈ ആദ്യത്തെ 3 മാസം വെയിറ്റ് കുറഞ്ഞാലും ഒരു പ്രശ്നവും വരത്തില്ല, അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആദ്യം വെയിറ്റ് കുറഞ്ഞെന്നും പറഞ്ഞ് ആകുലപ്പെടണ്ട. ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ഛർദിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് കഴിക്കാനും ബേബി ആവശ്യത്തിനുള്ള വെയിറ്റ് വെക്കുകയും ചെയ്യും. അല്ലെ ആദ്യത്തെ ഛർദിലിനെ പറ്റി അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. ഷംന, വ്യക്തമായി എന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. മാം, ഈ വെയിറ്റിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 3 മാസം നമ്മളിപ്പോൾ മാം പറഞ്ഞ പോലെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കുട്ടിയാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. ആദ്യത്തെ 3 മാസം ചിലപ്പോൾ അവർ ഈ അമിതമായ വോമിറ്റിങ്ങും ഒക്കെ കാരണം 1-3 കിലോ ഒക്കെ വരെ കുറയാം. കുറയാനും സാധ്യത, കുറയാൻ ചാൻസ് ഉണ്ട്. കുറഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല. പക്ഷേ ഈ അസെറ്റോൺ ആണ് നമ്മൾ മോണിറ്റർ ചെയ്ത് പോകേണ്ടത്. അസെറ്റോൺ പോസിറ്റീവ് ആയാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ബാധിക്കും. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഐ വി ഫ്ലൂയിഡ്സ് ഇടണം, അത് കറക്റ്റ് ചെയ്യണം. വോമിറ്റിങ്ങിന് സേഫായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അത് കഴിക്കണം. ഇത് ഒരു തെറ്റായ ധാരണ പലർക്കും ഉള്ളതാണ്, വോമിറ്റിങ് പ്രഗ്നൻസിയിലുള്ളതാണ്, അതങ്ങ് സഹിച്ചു പോകണം ചോദിക്കാൻ തുടങ്ങി, അത് പാടില്ല. മിക്കവർക്കും മരുന്നല്ല ദോഷം ചെയ്യുന്നത്, ഈ ഛർദിലാണ് ദോഷം ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ പറയുന്ന ഛർദി കൊണ്ട് ശരീരത്തിനുണ്ടാകാവുന്ന ക്ഷീണത്തിനെ മാറ്റാനുള്ള പ്രതിവിധികൾ ഇപ്പോൾ ഉണ്ട്. അത് എടുത്ത് തന്നെ പോകണം. ഇതിപ്പോൾ മാം പറഞ്ഞത് യൂറിൻ ടെസ്റ്റ് ആണോ? ഈ അസെറ്റോൺ? അതെ അതെ, യൂറിൻ ടെസ്റ്റ് ചെയ്ത് അസെറ്റോൺ ഉണ്ടോ എന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഛർദിലായിട്ട് ചെന്ന് ആദ്യം ചെയ്യുന്നതാണ് അസെറ്റോൺ. അപ്പം നമ്മുടെ പ്രേക്ഷകയ്ക്കും കൂടെ കാണുന്നവർക്കും വ്യക്തമായിട്ടുണ്ടാകുന്നതായിരുന്നു. മാം, അതുപോലെ നമ്മൾ BP കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഈ ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അപ്പം ഈ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പോഷകങ്ങൾ പോകുന്നതിന് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടോ? ഈ BP കൂടിയിരിക്കും, അങ്ങനെയൊക്കെ പലയിടത്തും കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് BP കൂടുമ്പം എല്ലാ രക്തയോട്ടത്തിനും ഒരു കുറവ് വരുന്നുണ്ട്? അതായത് ആദ്യത്തെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ തന്നെ ഈ BP വരാനുള്ള പ്ലാസൻ്റയിലെ ചില ആൻജിയോജെനിസിസ് എന്ന് പറയും, അത് കാണത്തില്ല, കുറവായിരിക്കും. അപ്പോൾ പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ്. അപ്പോൾ നാച്ചുറലി ബേബിക്കുള്ള ബ്ലഡ് സപ്ലൈയും കുറയും. അപ്പം ഞാൻ പറഞ്ഞ പോലെ എക്കോസ്പ്രിൻ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ ബ്ലഡ് വെസലിനെയൊക്കെ ഒന്ന് ഡയലേറ്റ് ചെയ്യാനും ബ്ലഡ് തിന്നിങ് വന്ന് ബ്ലഡ് സപ്ലൈ കൂട്ടാനുമാണ്. അപ്പം ബ്ലഡ് അമ്മയുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുക മാത്രമല്ല, കുഞ്ഞിൻ്റെ IUGR, അതായത് ഇൻട്രാ യൂട്ടറൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ട്, അതായത് വളർച്ച കുറവ് വരുന്ന, അതും കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതായത് ഈ രക്തം ഒഴുകുന്നതിനുള്ള വഴിയിൽ അതിൻ്റെ ഒരു വ്യാസം കൂട്ടുക, അതിൻ്റെ കൂടെ ഡയലേറ്റ് ചെയ്ത് പോകാനുള്ള വഴികളും കൂടാണ്. അതെ മാം, അതുപോലെ BP കാര്യം പറഞ്ഞപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഗർഭിണികളിലെ പ്രമേഹം. ഗർഭാവസ്ഥയിലെ പ്രമേഹം മാത്രം കണ്ടുവരുന്ന പ്രമേഹത്തെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ഈ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അധികം ടെസ്റ്റുകളെ പറ്റിയും കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഗർഭിണികളിലെ പ്രമേഹം എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് അമ്മയ്ക്കും കുഞ്ഞിനും, അതൊന്ന് വ്യക്തമാക്കാമോ? ഗർഭിണികളിലെ പ്രമേഹം സാധാരണയായിട്ട് 5-ാം മാസത്തിന് ശേഷമാണ് വരുന്നത്.
ഇപ്പം നമ്മൾ അതിന് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് മിക്ക സ്ത്രീകളും ഇപ്പം പ്രീ പ്രഗ്നൻസി കൗണ്ട് ഇതിന് പോയിട്ടില്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ ഒന്നും നോക്കിയിട്ടുണ്ടാകില്ല. സോ നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ട് അവർ ചെക്കപ്പിന് വരുമ്പോൾ തന്നെ ബേസിക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യാറുണ്ട്, അതിനകത്ത് ബ്ലഡ് ഷുഗറും നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മിക്കവാറും ബ്ലഡ് ഷുഗർ നോർമലായിരിക്കും. അപ്പം പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു 23-24 വീക്സ് ആകുമ്പോഴത്തേക്ക് ഈ ടെസ്റ്റുകൾ GTT പോലുള്ള ടെസ്റ്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഫാസ്റ്റിംഗ് ആയിട്ട് വരണം, പിന്നെ അവർ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് വീണ്ടും ബ്ലഡ് പരിശോധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആ ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അന്നേരം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് ആവശ്യമെങ്കിൽ. ചിലപ്പം കുറച്ച് ദിവസം ഡയറ്റ് വളരെ കുറവാണെങ്കിൽ ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കും, അത് എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഒരു കാര്യം നല്ലൊരു മനസ്സിലാക്കേണ്ടത്, പ്രഗ്നൻസി സമയത്ത് ഡയബറ്റിക് മരുന്ന് തുടങ്ങിയെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരുമെന്ന് വിചാരിക്കരുത്. ഒത്തിരി പേരും അയ്യോ ഇനി ഉള്ള കാലം മുഴുവനും കഴിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങാറില്ല. അത് വളരെ തെറ്റാണ്. ആ പ്രഗ്നൻസിയുടെ ഡെലിവറിയുടെ സമയം വരത്തേക്കേ ഉള്ളൂ ആ മരുന്നുകൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. അതോടുകൂടി ഡെലിവറിയോടുകൂടി ഇത്തരം ഈ ഷുഗർ ഒരുപക്ഷെ മാറാം. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഒരു 40% സ്ത്രീകൾ ഫ്യൂച്ചറിൽ ഡയബറ്റിക് ആകാൻ ചാൻസ് ഉണ്ട്. അല്ല, ആകണമെന്ന് നിർബന്ധമില്ല. 60% ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആ സമയത്ത് ഡോക്ടർ മരുന്ന് കഴിക്കാൻ നിർദ്ദേശിച്ചാൽ തീർച്ചയായും ചെയ്യണം. മാം, അതുപോലെ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് എപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ളത് കുഞ്ഞിന് വെയിറ്റ് കൂടുതലാകും. അതെ. അപ്പോൾ കുഞ്ഞിലേക്കും പ്രമേഹം വരുന്ന, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, കുഞ്ഞിലേക്കും പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത. അതിൻ്റെ കൂടെ പ്രസവ സമയവും ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. അത് അത് എന്താണ്? അത് ഈ പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കാതെ നമ്മൾ അങ്ങോട്ട് ഡയബറ്റീസിനെ അങ്ങ് വിടുകയാണ്. അതായത് എല്ലാ സമയവും മദറിൻ്റെ ബ്ലഡ് ഷുഗർ ഹൈ ആണ്. അപ്പം ബേബിയുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആണ്. അപ്പം ബേബി നല്ല ചബ്ബി ആയിട്ട് വരികയാണ്. ഡയബറ്റിക് ബേബീസ് ആർ റിയലി ചബ്ബി. ഓക്കെ. ആ അപ്പം വെയിറ്റ് അങ്ങ് കൂടും. അവർ 4 കിലോ 4.5 കിലോ 5 കിലോ വരെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ ബേബീസ് നോർമൽ ഡെലിവറി ആകുകയാണെങ്കിൽ അവരുടെ ഷോൾഡർ ഭയങ്കര ബ്രോഡായിരിക്കും. അപ്പം ഡെലിവറിക്ക് ആ തല വന്നതിന് ശേഷം ആ ഷോൾഡർ വരാൻ വളരെ പ്രശ്നങ്ങൾ വരും. അന്നേരം ഫ്രാക്ചർ വരാം, ചിലപ്പോൾ നമുക്ക് കുഞ്ഞിനെ നഷ്ടമാകാം. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. പിന്നെ വലിയൊരു ബേബി ഡെലിവറി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആണെന്ന് നമ്മൾ വിചാരിക്കല്ലേ. ആ ഡയബറ്റിക് ബേബിക്ക് പെട്ടെന്ന് ഷുഗർ കുറയാം, ബാക്കി ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കുറയാം. അതുകൊണ്ട് ആ ബേബിക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ്. അതായത് പുറമേക്ക് നമുക്ക് കുറച്ച് ഉരുണ്ടിരിക്കണം അല്ലെങ്കിൽ ചബ്ബിയായിട്ടെന്നൊക്കെ തോന്നിയാലും ഹെൽത്തി ആവണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ദേ ക്യാൻ ഗോ പെട്ടെന്ന് ഷുഗർ താഴുക, ബാക്കി കാൽഷ്യം ഇതെല്ലാം കുറയുക, ഇലക്ട്രോലൈറ്റ്സ് കുറയുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാം. അപ്പം ദേ ആ വലിയ ചബി ബേബീസ് നീഡ് മോർ കെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി പോവുക എന്ന് പറയുന്നത് മാം ഇപ്പോൾ പറഞ്ഞ 28 ആഴ്ചയിലുള്ള ടെസ്റ്റുകളൊക്കെ അല്ലേ? 24 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഷുഗറിൻ്റെ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പം മരുന്ന് കഴിച്ചാൽ ഈ മാക്രോസോമിയ പോലത്തെ കണ്ടീഷൻ ഉണ്ടാകുന്നില്ല. അതായത് കുട്ടിക്ക് വലിപ്പം വെക്കുന്ന വെക്കില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നോർമൽ ലെവലിലേ പോകത്തുള്ളൂ. ഈ ഒത്തിരി ഓവർ വെയിറ്റ് വരത്തില്ല. അത് അതപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ചികിത്സ തന്നെയാണ്. അതെ, കൃത്യമായിട്ട് തിരിച്ചറിയണം കൃത്യസമയത്ത്. അതെ, കൃത്യമായിട്ട് അതിൻ്റെ ചികിത്സ എടുക്കുക. മാം പറഞ്ഞ പോലെ ഡെലിവറിക്ക് ശേഷം മിക്കവാറും ആളുകളിലും ഇത് നിന്ന് പോകാനും മതി. ഷുഗറിൻ്റെ ഡെലിവറിയുടെ അന്ന് വരെ മാത്രമേ നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ വേണമെന്ന് റീഅസസ് ചെയ്തതിന് ശേഷമേ റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. മാം, അതുപോലെ വേറൊരു സംഭവം ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ കേൾക്കാറുണ്ട്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിക്കണം എന്നുള്ളത്. അത് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് പറയാം? സി, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിലാണ് നമുക്ക് പല കാര്യങ്ങൾ നോക്കാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ആദ്യത്തെ പ്രഗ്നൻസിയിലാണ് നമ്മളിത് കണ്ടുപിടിച്ച് അതിന് വേണ്ടി പ്രതിവിധി ചെയ്യേണ്ടത്. അപ്പം അമ്മ RH നെഗറ്റീവ് ആണെങ്കിലും ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അപ്പം ഉള്ളിൽ വയറിനുള്ളിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും അത് പോസിറ്റീവ് ആണെന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 25-26 ആഴ്ചയാകുമ്പോൾ ICT എന്നുള്ളതുകൊണ്ട് ഇൻഡയറക്റ്റ് കോംസ് ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ അമ്മയ്ക്ക് ആൻറ്റിഡി കൊടുക്കും. അപ്പം അമ്മയിൽ കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് കുറച്ച് ബ്ലഡ് ലീക്കൊക്കെ വരാം. അപ്പോൾ അമ്മയ്ക്ക് ആൻറ്റിബോഡീസ് വന്ന് അത് സെൻസിറ്റൈസ്ഡ് ആകാം. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കാരണം ആ സെൻസിറ്റൈസേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മദർ ഇങ്ങനെ സെൻസിറ്റൈസ്ഡ് ആകുകയാണെങ്കിൽ ഈ ബേബിക്കല്ല പ്രോബ്ലം, അടുത്ത കുഞ്ഞിന്
കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ, അതായത് നമ്മുടെ ആദ്യത്തെ പ്രസവത്തിലല്ല ഇതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ പോകുന്നത്, പക്ഷേ പ്രിവെൻഷൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പ്രസവത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ പ്രസവത്തിന് മുന്നേ നമ്മൾ ഇത് തിരിച്ചറിയണം, അതിനാണ് ഈ ചെക്കപ്പ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അടുത്ത കുഞ്ഞിന് മറ്റു സങ്കീർണതകൾ ഇല്ലാതെ ആരോഗ്യത്തോടെ കിട്ടണമെങ്കിൽ നമ്മൾ അതാ പറഞ്ഞ പ്രിവെൻഷൻ, ആദ്യത്തെ പ്രഗ്നൻസി ആന്റിനേറ്റൽ പീരീഡിൽ തന്നെ തുടങ്ങുന്നു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആണ്, വീണ്ടും അമ്മയ്ക്ക് ആന്റിഡി കൊടുക്കുന്നു. ഇത് എല്ലാ ഹോസ്പിറ്റലുകളിലും കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സൗകര്യം തന്നെ. അതെ അതെ. നമ്മൾ എനിക്ക് തോന്നുന്നു പ്രസവം അല്ലെങ്കിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഇത്തരം അറിവുകളും നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും. മാം, ഗർഭകാലവുമായി ചേർത്ത് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാതെ നമ്മൾ പറയുന്ന ഒരു കാര്യം സ്കാനിങ് ആണ്. ഏതാണ്ട് ഒരു ധാരണയൊക്കെ നമുക്കുണ്ട്, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ കുറേയൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കൊടുക്കുന്ന സ്കാനിങ്ങുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പർപ്പസും അതിൻ്റെ ഉദ്ദേശവും കൂടെ വ്യക്തമാണ്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആകെ ഒരു സ്കാനേ ചെയ്തിരുന്നുള്ളൂ, അതാണ് അനോമലി സ്കാൻ. അത് 5-ാം മാസത്തിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂബലാണോ അത് യൂട്രസിനകത്താണോ എന്നൊക്കെ അറിയണമെങ്കിൽ 6-ാമത്തെ ആഴ്ചയിൽ തന്നെ സ്കാൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്കാനിൽ ഹാർട്ട് ബീറ്റും ഉണ്ട്, യൂട്രസിനകത്തും ആണെങ്കിൽ ആരോഗ്യമുള്ള ഒരു പ്രഗ്നൻസി ആണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾക്ക് 12-ഉം 13-ഉം ആഴ്ചയ്ക്കിടയിൽ ND സ്കാൻ എന്നും പറഞ്ഞ് ഇപ്പോൾ ചെയ്യാറുണ്ട്. എല്ലാ ബേബീസിനും ഇത് ചെയ്യുന്നതാണ് നല്ലത്. ND സ്കാൻ വെച്ച് എന്താണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, പല ട്രൈസോമി 21 അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡൗൺ സിൻഡ്രോം, ജനിതക തകരാറുകൾ, മന്ദബുദ്ധി ഉണ്ടാക്കുന്ന ചില ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഈ കണ്ടീഷൻ നമുക്ക് ഈ സ്റ്റേജിൽ 12-ാമത്തെ ആഴ്ചയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു സ്കാൻ ചെയ്യുന്നത് വെച്ച് അബൌട്ട് 80%, അതായത് ആ തിക്നെസ്, അതായത് ഒരു തിക്നെസ്സാണ് മെഷർ ചെയ്യുന്നത്, അത് കഴുത്തിൻ്റെ പുറയിലത്തെ സ്കിന്നിൻ്റെ തിക്നെസ്സാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അത് 3 മില്ലിമീറ്റർ വരെ നോർമലാണ്. അപ്പം അത് വിത്തിൻ നോർമൽ ആണെങ്കിൽ ഒരു 80% നമുക്ക് ഷുവറായിട്ട് പറയാം ഈ കുഞ്ഞിന് മന്ദബുദ്ധി വരുന്ന ഡൗൺ സിൻഡ്രോം, അല്ലെങ്കിൽ 2-3 എണ്ണം കൂട്ടുണ്ട്, ട്രൈസോമി 18, ട്രൈസോമി 13, ഈ കണ്ടീഷൻസ് ഒന്നും ആ കുഞ്ഞിന് ഇല്ലെന്ന് പറയാം. എന്നാൽ ഇപ്പം അതിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ കൂട്ടാനായിട്ട് നമ്മൾ ഡബിൾ മാർക്കർ എന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ട്രൈമസ്റ്റർ ആണെന്നനുസരിച്ചാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് 12 വീക്സിലൊക്കെ ഡബിൾ മാർക്കർ മതി. സപ്പോസ് അവർ നേരത്തെ വന്നില്ല, ലേറ്റായിട്ടാണ് വന്നതെങ്കിൽ നമുക്ക് ക്വാട്രിപ്പിൾ ടെസ്റ്റ് 22 വീക്സ് വരെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം മന്ദബുദ്ധി ഉണ്ടാക്കുന്ന കണ്ടീഷൻ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നുള്ള സ്കാൻ വരുന്നത് 19-20 വീക്സിലെ അനോമലി സ്കാൻ ആണ്. ഇതിലാണ് മേജറായിട്ടുള്ള അംഗവൈകല്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതെ, ഈ ലേറ്റായിട്ട്, അതായത് കുറച്ചുകൂടെ വൈകിട്ടാണല്ലോ ഇപ്പം മാം ഈ പറഞ്ഞ അനോമലി സ്കാൻ. അതെ, അപ്പം ആ ഒരു സമയത്ത് നമുക്ക് അംഗവൈകല്യം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് നമുക്ക് അതിനെ ചികിത്സ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പിന്നെ അംഗവൈകല്യം അത് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് പേരൻസ് ആണ്. ചിലർ പറയും എനിക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറയും. ഇപ്പം ചിലർ പറയും എനിക്ക് അംഗവൈകല്യമുള്ള അല്ലെ മന്ദബുദ്ധിയുള്ള കുഞ്ഞിനെ വന്നാൽ എൻ്റെ ജീവിതം തന്നെ, അതായത് ഫ്യൂച്ചറിലേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നവർ അബോർഷൻ വേണമെന്ന് ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നേരത്തെയുള്ള ഇന്ത്യൻ ലോ അനുസരിച്ച് 20 ആഴ്ച വരെ നമുക്ക് അബോർഷനുള്ള ലീഗൽ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം പറയുന്നുണ്ട് 24 വീക്സ് വരെ, അതായത് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഇതനുസരിച്ച് 24 ആഴ്ച വരെ നമുക്ക് അബോർഷൻ ചെയ്യാവുന്നതാണ്. അത് എന്താ നീട്ടിയെന്ന് ചോദിച്ചാൽ, ചില അംഗവൈകല്യങ്ങൾ 19 ആഴ്ചയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് 22 വീക്സ് വരെ പോയെങ്കിലേ ചിലപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനാലാണ് ഈ ലോയൊക്കെ കുറച്ച് മാറിയിട്ടുള്ളത്. 24 ആഴ്ചകൾക്കകത്താണ് നമ്മൾ ഈ പറയുന്ന സ്കാനുകൾ. അതെ അതെ അതെ. അപ്പോൾ ഇതെല്ലാം എത്രമാത്രം പ്രധാനമാണ്. പിന്നെ നമ്മൾ ഇപ്പം പുതുതായിട്ട് ചെയ്യുന്ന, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബേബി പെട്ടെന്ന് അനക്കമില്ല, ബേബിക്ക് അനക്കമില്ലാതെ വരുമ്പോൾ ബേബി മരിച്ചുപോയെന്നുള്ള ഇത് വരുമായിരുന്നു. ആദ്യമൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയും. അത് 28-ആഴ്ച, 32-ആഴ്ച, 36-ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ റിസ്ക് അനുസരിച്ച് ചെയ്യാറുണ്ട്. റിസ്ക് ഒന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 സ്കാനോ അല്ലെങ്കിൽ 1 സ്കാനോ മതിയായിരിക്കും. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇതിൽ എന്താണ് ഉള്ളത് മാം? ഇപ്പം ഈ പറഞ്ഞതിൽ ഈ ഡോപ്ലറിനകത്ത് നമ്മൾ നോക്കുന്നത് ബേബിക്കുള്ള ബ്ലഡ് സപ്ലൈയാണ് നോക്കുന്നത്. യൂട്രസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയും അതിൻ്റെ ഗ്രോത്ത്, ഇവത് ആ കറസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഫ്ലൂയിഡുണ്ടോ. വെച്ചാൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് കുറയുന്ന സ്റ്റേജ് 28 ആഴ്ചയ്ക്ക് ശേഷമാണ്.
അപ്പം പല പേഷ്യൻസും വന്ന് പറയാറുണ്ട് 27 ഏഴാം മാസം വരെ എല്ലാം നോർമൽ എന്ന് പറഞ്ഞു, ഇപ്പം സ്കാൻ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് വളർച്ചയില്ലെന്ന് പറയാം. ശരിക്കും ആ വളർച്ചക്കുറവ് തുടങ്ങുന്ന സ്റ്റേജ് ആ സമയമാണ്. അപ്പോൾ അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. വളരെ വളർച്ചക്കുറവാണെങ്കിൽ, അതായത് യൂട്രസിനുള്ളിലെ അന്തരീക്ഷം ബേബിക്ക് നല്ലതല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ബേബീസിനെ അന്നേരം സിസേറിയൻ വഴിയോ, അല്ലെ നോർമലിന് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, സിസേറിയൻ വഴിയോ പുറത്തെടുത്ത് ന്യൂനാറ്റൽ ഐ സിയുയിൽ വളരുന്നതായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞിന് നല്ലത്. നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും, തീരുമാനം എടുക്കാനും ബേബീസിനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് രക്ഷിക്കാൻ പറ്റും. മാം, ഈ പ്രസവവുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയുമ്പോഴാണ് ഈ സിസേറിയൻ്റെ കാര്യം പറയാറുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതിയും ഗർഭധാരണം അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ആവശ്യം പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ടാൽ കോമൺ ആയിട്ട് പറയുന്നതാണ് സിസേറിയനാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. പണ്ടൊന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ സിസേറിയൻ, ഈ ഒരു വാദത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സിസേറിയൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴൊക്കെയാണ് ഒരു ഗർഭിണിക്ക് നിർദ്ദേശിക്കുന്നത്? ഇപ്പം സ്ട്രെയിറ്റ് അവേ സിസേറിയൻ പറയുന്ന ചില കണ്ടീഷൻ ഉള്ളത്, ഒന്ന് ബ്രീച്ചാണ്, അതായത് കുഞ്ഞിൻ്റെ തല മുകളിലാണ്. അത് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് തിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കാണും. പക്ഷെ അതിനായ അതിൻ്റേതായ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ബ്രീച്ചായിട്ട് കണ്ടാൽ ഒരു ഇലക്ടീവ് സിസേറിയൻ ആണ്, അതിനേറ്റവും നന്ന്. രണ്ടാമതായി പ്ലാസൻ്റ പ്രീവിയ ഉണ്ട്, അതായത് മറുപുള്ള യൂട്രസിൻ്റെ ആ സെർവൈക്കൽ റീജിയനാണ്, ഫുള്ളി കവറിങ് ദ ഓസ് ആണ്. അപ്പം തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അതിലെ വരാൻ പറ്റത്തില്ല. ലേബർ പെയിൻസ് തുടങ്ങിയാൽ അത് സെപ്പറേറ്റ് ചെയ്ത് പോവും, ഭയങ്കര ടൊറൻഷ്യൽ ബ്ലീഡിങ് വരാം, അത് അമ്മയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും അപായപ്പെടുത്താം. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള സിസേറിയൻസ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വേറെ പിന്നെ മെറ്റേണൽ കോംപ്ലിക്കേഷൻസ്, മെറ്റേണൽ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവർക്ക് നോർമൽ ഡെലിവറി താങ്ങാനുള്ള ഇത് കാണില്ല. അങ്ങനെയുള്ളപ്പോഴും ഇലക്ടീവ് സിസേറിയൻ പ്ലാൻ ചെയ്യാറുണ്ട്. അതല്ലാത്ത സാഹചര്യം, അല്ലാത്ത സാഹചര്യങ്ങളിൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞങ്ങളൊക്കെ 80% നോർമൽ ആക്കാൻ മാക്സിമം സമയം കൊടുത്ത് മാക്സിമം നോക്കിയതിന് ശേഷം ആകുന്നില്ലെങ്കിൽ മാത്രമേ സിസേറിയൻ ചെയ്യുന്നുള്ളൂ. മാം, അപ്പോഴീ പറയുന്ന പെയിൻ വരാത്തൊരു കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് എല്ലാവരിലും ഉള്ളതാണോ? അത് ഈ പെയിൻ വരാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? കാര്യം വേദന എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അതിനെപ്പറ്റി ചോദിക്കുന്നത്. അല്ല, ഇപ്പം നമ്മൾ സേഫ് ഇതിനു വേണ്ടി കുറേയൊക്കെ പ്ലാൻഡ് ഇൻഡക്ഷനാണ് ചെയ്യുന്നത്. അത് തനിയെ പെയിൻ വരാനായിട്ട് കാത്തിരിക്കുന്ന വളരെ ചുരുക്കമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുക, വെച്ചാൽ മനുഷ്യർക്കും ബിസിയാണ്, ഒത്തിരി ദിവസം കാത്തിരിക്കാനും ജോലി കളഞ്ഞ് വീട്ടിലിരിക്കാനും ആർക്കും സമയമില്ല. അപ്പം നമ്മൾ കൂടുതലും പ്ലാൻഡ് ഇൻഡക്ഷൻ 39th week ഏറ്റവും ലീസ്റ്റ് കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിപ്പോൾ ഓരോ ഹോസ്പിറ്റലിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് 39th week പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പെയിൻ വരാനായിട്ട് മാക്സിമം ടൈം കൊടുക്കും, 48 hours വരെ സമയം കൊടുക്കും. അതിൽ 80% നോർമൽ ഡെലിവറി ആകാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഒന്നും ടെൻഷൻ വേണ്ട. കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ചെക്കപ്പുകളും, ചെക്കപ്പ് വളരെ അനിവാര്യമാണ്, അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിവെൻഷനും നമുക്ക് ചെയ്യാവുന്ന ഒരു പല കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അല്ലെ റുട്ടീനായിട്ടുള്ള ചെക്കപ്പൊക്കെ നടത്തുകയാണ് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ നമ്മളിവിടെ പറഞ്ഞ മിക്ക പ്രശ്നങ്ങളും ആദ്യമേ തന്നെ കണ്ടെത്താനും അതിനുള്ള മരുന്നുകൾ കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരെ അല്ലേ ഇത്തരം സംഭവങ്ങളിൽ കണ്ടെത്താവുന്നതാണ്. നമുക്കിന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. സശ്രദ്ധമായ ഗർഭകാല പരിചരണത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായേക്കാവുന്ന എന്തെല്ലാം അപകടങ്ങളെയാണ് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഗർഭകാല പരിചരണം എന്തിനാണ്, ഈ പരിചരണം നൽകുന്ന സുരക്ഷകൾ എന്തെല്ലാമെന്നാണ്, അശ്രദ്ധ എത്രമാത്രം അപകടകാരിയാണെന്നുമെല്ലാമാണ് ഇന്ന് വ്യക്തമാക്കിയത്. എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഷേലി മാത്തനാണ് ഇന്ന് നമ്മുടെ കൂടെ ചേർന്നത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വിഷയമായി മൈ ഡോക്ടറുടെ പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.